മനോരമയോട് പറയാനുള്ളതാണ്. കഴിഞ്ഞ ദിവസം പ്രതിഭാഹരി തോറ്റ ഒരു വാർത്ത നിങ്ങൾ പ്രസിദ്ധീകരിച്ച് കണ്ടു. അരിതാ ബാബുവിന് കിട്ടിയ ആ വിജയത്തിൻ്റെയും നിങ്ങളുടെ ആ രാഷ്ട്രീയ വിലയിരുത്തലും കണ്ടപ്പോൾ മനോരമ മാനേജ്മെൻറ്റിനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അക്കടി പറ്റി, മാപ്പപേക്ഷയൊക്കെ നടത്തി, നിങ്ങൾ ഒരു സഹായം കൂടി കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യണമെന്ന് മനോരമ മാനേജ്മെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. അതായത് നിങ്ങൾ തൃത്താലയിൽ ബൽറാമിൻ്റെ വിജയത്തെക്കുറിച്ചുള്ള ആ രാഷ്ട്രീയ അവലോകനം നേരത്തെ ഇതുപോലെ എഴുതി തയ്യാറാക്കി വെച്ചിരുന്നിട്ടുണ്ടാവും, അതൊന്ന് പുറത്തേക്ക് വിടണം. അതുപോലെ അഴീക്കോട് കെ എം ഷാജി എന്ന വ്യക്തിയുടെ വിജയത്തെ സംബന്ധിച്ച്, ഇപ്പോൾ കെ വി സുമേഷ് എന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അവിടെ മത്സരിച്ച് വിജയിച്ചത്. അദ്ദേഹം അവിടെ തോൽക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പൊതുവിലയിരുത്തൽ, എന്താണ് അവിടുത്തെ രാഷ്ട്രീയ മത സാഹചര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളെ വിലയിരുത്തൽ, അതൊന്ന് പുറത്തേക്ക് വിടേണ്ട. തവനൂരിൽ ഫിറോസ് കുന്നുംപറമ്പിലിന്റെ വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ വിലയിരുത്തൽ കാണാൻ ഒരു ആഗ്രഹമുണ്ട്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഈ നാട്ടിൽ വിജയിക്കുമെന്ന് വിലയിരുത്തിയിരുന്ന അരുവിക്കര മത്സരിച്ച ശബരിനാഥൻ തുടങ്ങി പ്രമുഖരുടെ ആ വിലയിരുത്തൽ ഒന്ന് വായിക്കാൻ ആഗ്രഹമുണ്ട്. കാര്യം പ്രതിഭാഹരിയുടെ തോൽവിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടെത്തിയിരുന്നത് പാരഡിയാണോ അതോ പാൽ സൊസൈറ്റിയാണോ തിരിച്ചടിയായതെന്നുള്ള നിങ്ങളുടെ ആ ക്യാപ്ഷനൊക്കെ ഒരു പ്രാസമുണ്ടായിരുന്നു. രണ്ടിനും ഒരു പായൽ തുടങ്ങുന്ന ആ പ്രാസം വെച്ചിട്ടുള്ള ആ ഹെഡിങ്ങും ആ വിലയിരുത്തലും, അത് അവിടുത്തെ ഹിന്ദു വിശ്വാസത്തിനെതിരായി അവിടുത്തെ പാർട്ടിക്കാർക്ക് തന്നെ ഇതിൽ വലിയ അതൃപ്തി ഉണ്ടായി, അരിതാ ബാബു ജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു എന്നുള്ള തരത്തിലുള്ള നിങ്ങളുടെ വിലയിരുത്തൽ. പക്ഷേ നിങ്ങളുടെ ആ വാർത്ത വന്നതിന് ശേഷം പ്രതിഭാഹരി മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടിരുന്നു. അതായത് അവർ നേരിടേണ്ടി വന്നൊരു ആക്രമണം, ആ തെരഞ്ഞെടുപ്പ് വേളയിൽ മനോരമ പോലൊരു പത്രം അവർക്കെതിരെ നടത്തിയ വ്യക്തിഹത്യ, അത് അതിക്രൂരമായിരുന്നു എന്ന് അവർ പറയപ്പെടുന്നുണ്ട്. ഒരു സ്ത്രീയാണ്, സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചൊക്കെ വലിയ വിപ്ലവ വർത്തമാനം പറയുന്ന മാധ്യമമാണ്. പക്ഷേ ഈ സർക്കാരിനെ കൊട്ടാൻ എന്ത് അവസരം കിട്ടിയാലും മനോരമ ഒരിക്കലും അത് കളഞ്ഞിട്ടില്ല. അവർക്ക് അതിൽ ഒരു അക്കടി പറ്റിയ മറ്റൊരു ഉദാഹരണമുണ്ട്. ഈ ജനകീയ ഹോട്ടൽ 20 രൂപയ്ക്ക് കൊടുക്കുന്നതിൽ കറിയില്ല എന്ന് പറഞ്ഞൊരു വാർത്തയടിച്ച് അവർ വലിയ വിവരമറിഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു റിപ്പോർട്ടറെ പറഞ്ഞുവിട്ട് അവിടെ നിന്ന് ചോറും വാങ്ങിച്ചുകൊണ്ട് വെച്ച് രണ്ട് കറിയും വെച്ചിട്ട് പറയാണ്, 20 രൂപയുടെ ഊണിൽ വേണ്ടത്ര കറിയില്ലെന്ന് മനോരമ പറഞ്ഞ ഒരു വാർത്ത ഈ നാട്ടിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് മാപ്പ് പറയേണ്ട ഗതികേട് വന്ന അവസ്ഥ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? കേരളത്തിൽ പട്ടിണി മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് ആരംഭിച്ചിരുന്ന ഒരു സംവിധാനമാണ്, അത് നിങ്ങൾ പൊളിക്കാൻ ശ്രമിച്ചത് ഒരിക്കൽ നിങ്ങൾക്ക് തന്നെ കൈപൊള്ളിയ അവസ്ഥയാണ്. അതാണിപ്പോൾ പ്രതിഭാഹരിയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നത്. എന്തിനാണ് ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തുന്നത്? മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ 4th എസ്റ്റേറ്റ് എന്നാണ് പൊതുവെ വിലയിരുത്തൽ. പക്ഷേ ഇപ്പോൾ ഒരു 5th എസ്റ്റേറ്റ് കൂടി വന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വരികയാണ്. അതായത് സോഷ്യൽ മീഡിയ. മനോരമ പോലെ നിങ്ങൾ 4th എസ്റ്റേറ്റിനെ മറയാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ 5th എസ്റ്റേറ്റ് ആയി സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം മാറി അതിനെ ഒന്നടങ്കം പൊളിച്ചെഴുതുന്ന ഒരു സാഹചര്യം. നിങ്ങൾക്ക് കയ്യബദ്ധം പറ്റിപ്പോയി, ഇത് അപ്ലോഡ് ആകുന്നു, നിമിഷ നേരങ്ങൾക്കുള്ളിൽ അതിന്റെ സ്ക്രീൻഷോട്ട് പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത്ര മാത്രം മോണിറ്ററിംഗ് ആണ് ഇന്നത്തെ കാലഘട്ടമെന്ന് നിങ്ങൾ തിരിച്ചറിയും. വളരെ ചുരുങ്ങിയ സമയമായിരിക്കും ചിലപ്പോൾ ആ വാർത്ത നിങ്ങളുടെ ഓൺലൈൻ പേജിൽ പ്രചരിച്ചിട്ടുള്ളത്. ആ നിമിഷ നേരത്തിനുള്ളിൽ നിങ്ങളുടെ ഇത്തരത്തിൽ ഏതോ ഇൻക്യുബേറ്ററിൽ വിരിയിച്ച് പുറത്തിറക്കിയ വിരുദ്ധനാണ് ഈ വേലത്തരം കാണിച്ചിരിക്കുന്നത്. കാര്യം അവർ പൊതുവെ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തനം ഏതാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ടീംസ് ആണല്ലോ മനോരമയ്ക്കകത്തിരിക്കുന്നത്. അകക്കാമ്പുള്ളതും അല്ലെങ്കിൽ അത്യാവശ്യം അറിവുള്ളവരെയൊന്നും മനോരമയ്ക്ക് വേണ്ട, പൈങ്കിളി എഴുത്തുകാർ വേണം, ഭാവന സമ്പന്നമായിരിക്കണം. അതായത് വസ്തുതയുമായി യാതൊരു പിൻബലവും ഉണ്ടാകരുത്, അങ്ങ് ക്രിയേറ്റീവായിട്ട് എഴുതി പിടിപ്പിക്കണം. അത് വായിക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകണം, എന്താണ് ഈ സംഭവം. അതുകൊണ്ട് കഥകൾ മേനയാണ്, ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ എഴുതുന്നവർ, ഇതൊക്കെയാണ് മനോരമ റിപ്പോർട്ടർമാരുമായിട്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിയമിച്ചിട്ടുള്ളത് എന്ന് വേണം അനുമാനിക്കാൻ. അത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളും ഈ നാട്ടിൽ ഇന്ന് പുറത്തേക്ക് വന്നാൽ അതൊന്നും ഓടുന്ന ഒരു സാഹചര്യമില്ലെന്ന് മനോരമ മാനേജ്മെന്റിന് ഇന്ന് നേരം വെളുത്തിട്ടില്ല. പ്രതിഭാഹരി പറഞ്ഞു വെച്ച വാചകം പോലെ ക്രൂരമായി വേട്ടയാടപ്പെട്ടു. ആ നിയമസഭാ പ്രചരണ വേളയിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി മനോരമ എടുത്തതുപോലുള്ള പണി ചിലപ്പോൾ അരിതാ ബാബു ആ നാട്ടിൽ എടുത്തിട്ടില്ല എന്ന് പ്രതിഭാഹരി പറയുന്നുണ്ട്. അരിതാ ബാബുവിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ രാഷ്ട്രീയ വിശകലനം സംബന്ധിച്ച് ഓരോ വ്യക്തിക്കെതിരെയും കോൺഗ്രസ്സുകാരെ വെള്ളപൂശി എടുക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ജയിച്ചു എന്ന് നിങ്ങൾ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നവരെല്ലാം കാലിടറി വീണെങ്കിലും നിങ്ങളുടെ ആ പഴയ ആർക്കൈവ്സിലിരിക്കുന്ന ഈ വിലയിരുത്തലുകളെല്ലാം ഒന്ന് പുറത്തേക്ക് വിട്ട് ഇതൊക്കെയായിരുന്നു ഞങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന ലേഖനങ്ങൾ, അത് വായിക്കാൻ ഈ നാടിപ്പോൾ ആഗ്രഹിക്കുകയാണ്. പ്രതിഭാഹരിയുടെ തോൽവിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ തന്നെ അതിഗംഭീരമായിരുന്നല്ലോ. അപ്പോ ബൽറാമിന്റെ തുടർച്ചയായ 3rd വിജയത്തെക്കുറിച്ചും
ശബരിനാഥിന്റെ തുടർച്ചയായ രണ്ടാം വിജയത്തെക്കുറിച്ചും നിങ്ങൾ പ്രതിപാദിച്ചിരുന്നത്. അല്ലെങ്കിൽ ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന കറുത്ത കുതിരയെക്കുറിച്ചും പി കെ ഫിറോസ് എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയാൻ വെച്ചിരുന്ന കാര്യങ്ങൾ ഏതൊക്കെ തരത്തിലായിരുന്നു, അതിലെ ഇക്കൽപ്പെടുത്തുന്ന വാചകങ്ങൾ, നിങ്ങളുടെ ഭാവനകൾ, ഇതെല്ലാം കാണാനും കേൾക്കാനും ഇപ്പോൾ ഈ നാടിനൊരു കൗതുകമുണ്ട്. മനോരമ മാനേജ്മെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളെ പൊതുജനങ്ങളോടൊന്ന് കരുണ കാട്ടി. ഈ ലേഖനങ്ങളെല്ലാം നിങ്ങൾ കരുതി വെച്ചിരുന്നത്, നിങ്ങൾ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന നേതാക്കന്മാരുടെ ആ പ്രൊഫൈലുകളൊന്ന് പുറത്തേക്ക് വിട്ട് നിങ്ങൾ ഈ പറ്റിയ അബദ്ധത്തിന് കൂടുതൽ സാഷ്ടാംഗം വീഴുന്നത് അത്തരത്തിലാകുമ്പോൾ ആ പൊതുവെ എല്ലാത്തരം ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ ഭാവനാ സമ്പന്നമായ വിലയിരുത്തലുകൾ നടത്തിയിരുന്നു. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തന വിദ്യാർത്ഥികൾക്കോ എങ്ങനെയാണ് ഒരു വാർത്തകൾ പടച്ചുണ്ടാക്കേണ്ടത് എന്നത് സംബന്ധിച്ച് അതൊരു മികച്ച ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പരിശീലന കളരിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകില്ലെന്ന് മനോരമ മാനേജ്മെന്റിനോട് വിനീത പുരസ്കാരം അഭ്യർത്ഥിക്കുകയാണ്.